മെഡിസിൻ സാൻസ് ഫ്രോണ്ടിയേഴ്സ് എന്ന ഫ്രഞ്ച് പേരും, ഇംഗ്ലീഷിൽ നമ്മൾ ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുള്ള ഒരു ഇൻ്റർനാഷണൽ മെഡിക്കൽ ഹ്യൂമാനിറ്റേറിയൻ എൻ ജി ഒ ആണ്. അത് ഡോക്ടർമാരും ജേർണലിസ്റ്റും കൂടെ ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഫോക്കസ് എന്ന് വെച്ചാൽ കോൺഫ്ലിക്റ്റ് അഫക്റ്റഡ് അല്ലെങ്കിൽ മാൻമെയ്ഡ് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്ന പോപ്പുലേഷനിൽ അത്യാവശ്യമുള്ള മെഡിക്കൽ സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഓർഗനൈസേഷൻ്റെ ഒരു റോള്. അത് വിതൗട്ട് ബോർഡേഴ്സ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ മെഡിക്കൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു ബൗണ്ടറിക്കകത്ത് നിന്നുകൊണ്ടല്ല, അത് എല്ലാ ഹ്യൂമാനിറ്റേനെയും ബാധിക്കുന്നതാണ്. ആ ഒരു അങ്ങനത്തെ ഒരു സഫറിങ്ങിൻ്റെ മുന്നിൽ ഈ നമ്മുടെ കൃത്രിമമായ ബോർഡേഴ്സും കാര്യങ്ങളും പ്രസക്തമല്ല എന്നുള്ളതിൽ നിന്നാണ് ഈ ഒരു ഓർഗനൈസേഷൻ്റെ പേര് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പല സ്ഥലത്തായിട്ട്. അതിൽ ഞാൻ അധികം പോയത് സൗത്ത് സുഡാൻ, യമൻ, എത്യോപ്യ എന്ന മ്യാൻമാറിൻ്റെ ചില ഭാഗങ്ങൾ, അവിടെയൊക്കെയുള്ള പ്രോജക്ട്സിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൈക്യാട്രിസ്റ്റായിട്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യവും പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കണ്ട ഒരു പ്രത്യേകമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്ന ആശുപത്രികളോ അല്ല ഡോക്ടർമാരോ അങ്ങനത്തെ വ്യവസ്ഥകളൊന്നും ഇല്ലാതെ അതൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു സ്ഥലത്ത് ആൾക്കാർ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളത്, അത് നമ്മളിപ്പം ഒരു സഹായം കൊണ്ട് ചെന്നാലും ഇല്ലെങ്കിലും ആൾക്കാർ അവരുടെ രീതിയിൽ സർവൈവ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഈ ഇൻ്റർനാഷണൽ എൻ ജി ഒസ് അല്ലെങ്കിൽ അങ്ങനത്തെ വളണ്ടറി സെക്ടറൽ ഓർഗനൈസ് ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രശ്നം, എല്ലാവരുടെ അല്ല ചിലരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞങ്ങളെന്തോ സഹായം ചെയ്യാൻ അങ്ങോട്ട് പോവുകയാണ്, നമ്മൾ മാലാഖമാരാണ്, നമ്മൾ ഭയങ്കര എന്തോ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് ചെയ്യുകയാണ് എന്നുള്ള ഒരു അപ്രോച്ച്. അതല്ല ശരിക്കുള്ള വാസ്തവം എന്താണെന്ന് വെച്ചാൽ, അങ്ങേയറ്റത്തെ ദുർഘടമായ സാഹചര്യത്തിലും ആൾക്കാർ ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് അവരുടേതായ രീതിയിൽ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗമാവാനുള്ളൊരു ചാൻസ് കിട്ടുന്നു. ആ ഒരു രീതിയിൽ കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹയറാർക്കി ഇല്ലാതെ ശരിക്കും ഒരു സഹായം അവർക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പല സ്ഥലങ്ങളിൽ എത്നിക് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇതിവിടെ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു കാര്യം കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് പല പല സ്ഥലങ്ങളിലും കണ്ട ഒരു സാധനമാണ്, ഒരു എത്നിക് കോൺഫ്ലിക്ട്സ്. ആ എത്നിക് കോൺഫ്ലിക്റ്റിൽ ആൾക്കാർ പരസ്പരം ഡീഹ്യൂമനൈസ് ചെയ്ത് സംസാരിക്കുക, മറ്റുള്ള ആൾക്കാർ മനുഷ്യരല്ല എന്നുള്ള രീതിയിലുള്ള സംസാരം, അതൊക്കെ ചില ഭാഗങ്ങളിൽ ഇങ്ങനത്തെ നമ്മളെ ഇന്ത്യയിൽ നടക്കുന്ന ചില കാര്യങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനത്തെ നെറേറ്റീവ്സ് കേൾക്കുമ്പോൾ അതൊരു ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നുവെച്ചാൽ ഇത് ഞാൻ കണ്ടത് വെച്ചിട്ട് അതിൻ്റെ അങ്ങേയറ്റത്തെ പല രീതിയിലും ഉള്ള, ഉദാഹരണത്തിന് റുവാണ്ടയിൽ ഉണ്ടായിരുന്ന അങ്ങനത്തെ ഇതിൽ അതിലൂടെ സർവൈവ് ചെയ്ത് പോയി ഒരു കുട്ടിയായി അതിലൂടെ സർവൈവ് ചെയ്ത് പോയി എന്നിട്ട് വളർന്ന് നേഴ്സായ ഒരു റുവാണ്ടൻ നേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുമായിരുന്നു ഈ ഇങ്ങനത്തെ അനുഭവങ്ങൾ എങ്ങനെ ആ ജനസൈഡിൻ്റെ ഇടയിലൂടെ സർവൈവ് ചെയ്ത് വന്നു എന്നുള്ളത്. അപ്പോൾ അതിൽ അവർ പറഞ്ഞ് കേൾക്കുന്ന ചില നെറേറ്റീവ്സ്, അവർ കേട്ട ഏത് രീതിയിലാണ് പരസ്പരം എത്നിക് ഗ്രൂപ്പ്സിനെ പറ്റി സംസാരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പം പലപ്പോഴും കേൾക്കുന്നത്. ഇപ്പം നമ്മൾ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ഇത് കേൾക്കുന്നത് ഒരു ഭയങ്കര ഒരു അപകട സൂചനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ, അത് മണിപ്പൂരിലെ ആ കുക്കി മേത്തി ഡിസ്കഷനിൽ പലപ്പോഴും ആ ഒരു ഡീഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള സംസാരം വരുന്നത് എനിക്കൊരു ഭയങ്കര ഒരു ഭയപ്പാടുണ്ടാകുന്ന ഒരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ ഇതേപോലെ കണ്ടത് എത്യോപ്യയിലായിരുന്നു. എത്യോപ്യയിൽ ഇതേപോലെ ടിഗ്രായ് എന്ന സ്ഥലത്ത് നിന്ന സമയത്ത് ഇതേപോലെ ആ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആ കോൺഫ്ലിക്റ്റ് അത് വരുമ്പോൾ ആൾക്കാർക്ക് പരസ്പരം മുന്നേ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാർ, മുന്നേ നമ്മൾ ജീവിച്ച ആൾക്കാർ, അവർ തമ്മിലുള്ള ഒരു മാനുഷിക പരിഗണന എന്ന് പറയുന്നത് അത് അപ്പാടെ പോവുകയും
ഈ മറ്റു ആൾക്കാരൊന്നും മനുഷ്യരെ അല്ല എന്നുള്ള രീതിയിൽ അത് എത്ര പെട്ടെന്നാണ് കത്തിപ്പടരുതെന്നുള്ളത് എനിക്ക് തോന്നുന്നു. അത് അത് അപകട സൂചന എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു സൈക്യാട്രിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പം പ്രത്യേകിച്ച് എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും അങ്ങേയറ്റത്തെ ത്യാഗവും സാക്രിഫൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും അങ്ങേയറ്റത്തെ നിഷ്ഠുരമായ ക്രൂവൽറ്റി ഇൻഫ്ലിക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഒരേ സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യുന്നതായിരുന്നു എൻ്റെ ഈ എല്ലാ സ്ഥലത്തും ഉള്ള ഈ അനുഭവങ്ങൾ. അത് നമ്മുടെ ഇടയിൽ ചുറ്റും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ സാധാരണ ഈ അർബൻ ഏരിയയിലും എല്ലാ സ്ഥലത്തും ഡേ ടു ഡേ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അത് നമ്മൾ ഈയൊരു രീതിയിൽ കാണുന്നില്ല എന്ന് മാത്രം. നമ്മൾ ഈ സാധാരണ മൈക്രോ അഗ്രഷൻ എന്നൊക്കെ പറയും, അത് നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് പക്ഷേ എപ്പോഴാണത് കൈവിട്ട് പോയി ഒരു വേറൊരു ലെവലിലേക്ക് എത്തുന്നത് എന്നുള്ളത് നേരത്തെ ഈ മാനസിക രോഗത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആ കട്ട് ഓഫ് പോയിൻ്റ് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം പെട്ടെന്ന് ഇപ്പം ഒരു ദിവസം ഒരു സുപ്രഭാതത്തിലല്ലോ ഇപ്പം ജർമ്മനിയിൽ നാസി ഇത് ജൂയിഷ് ജനസൈഡ് ഹോളോകോസ്റ്റ് നടന്നത് ഒരു സുപ്രഭാതത്തിൽ. ഇപ്പം ഹാന ആരണ്ട് പറഞ്ഞ പോലെ ബനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറയുന്നത് അത് നമ്മളുടെ ഓരോരുത്തരിലും നമ്മൾ ചിന്തിക്കാൻ പറ്റാതെ ആവുന്നൊരു സ്ഥിതിയുണ്ട്. ചിന്തിക്കാൻ പറ്റാതിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് തീരെ ബോധഡ് അല്ലാത്ത രീതിയിൽ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് ഇത് നമുക്ക് റെലവൻ്റ് അല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മളെല്ലാവർക്കും വരാവുന്നതാണ്, വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതെനിക്ക് തോന്നുന്ന ഇങ്ങനത്തെ പല കോൺഫ്ലിക്റ്റ് ഏരിയാസിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അത് എത്രത്തോളം എവിടെ വരെ എത്താം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു അവയർനെസ് ഉണ്ട്. അതുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത് എല്ലാ സമൂഹത്തിലും എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു പേടി.